പാചകവാതക വിലവർദ്ധനയെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി കണ്ണന്താനം. സാധാരണക്കാരന് 1 രൂപ മാത്രമേ നഷ്ടമാകുന്നുള്ളൂവെന്നും 47 രൂപ സബ്സിഡിയായി അക്കൗണ്ടിലേക്ക് വരുമെന്നും കണ്ണന്താനം പറഞ്ഞു. ജീവൻകുമാർ തരും കൂടുതൽ വിവരങ്ങൾ. ജീവൻ കഴിഞ്ഞ ദിവസം പെട്രോൾ വില വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മനഃപൂർവ്വമായ ഒരു ഇടപെടൽ എന്ന നിലയിൽ ഒരു ന്യായീകരണം കണ്ണന്താനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോൾ ഇതാ ഗ്യാസിന്റെ വില വർധനയിലും ഒരു ന്യായീകരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? അഞ്ജു, പാചകവാതക വിലവർദ്ധനവിനെ ന്യായീകരിച്ചാണ് കണ്ണന്താനം രംഗത്തെത്തിയിരിക്കുന്നത്. വില കൂട്ടിയതിൽ തെറ്റില്ലെന്നും 47 രൂപ സബ്സിഡിയായി അക്കൗണ്ടിലെത്തുമെന്നും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വ്യക്തമാക്കി. കേവലം 1 രൂപയുടെ വിലവർദ്ധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളം ജിഹാദികളുടെ നാടാണെന്ന് RSS തലവൻ മോഹൻ ഭാഗവൻ മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം അരുൺ ജെയ്റ്റ്ലി യശൻ സിൻഹ പോരിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. 80-ാം വയസ്സിലും ജോലി നേടി നടക്കുന്ന ആളാണ് അരുൺ ജെയ്റ്റ്ലി, ക്ഷമിക്കണം, യശൻ സിൻഹ. അദ്ദേഹത്തിന് അരുൺ ജെയ്റ്റ്ലിയോട് വ്യക്തിപരമായ വിദ്വേഷമാണുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും പാചകവാതക വിലവർദ്ധനവിനെതിരെ കടുത്ത രോക്ഷം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനം രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശരി, ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി. നടത്തുന്ന 49 രൂപ കൂടിയെങ്കിൽ സാധാരണക്കാരന് കൂടുതൽ വരുന്നത് 1.5 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന 47 രൂപയും ഈ പാവപ്പെട്ടവരുടെ അക്കൗണ്ടിൽ, സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക്, സബ്സിഡി കിട്ടുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഡയറക്റ്റ് ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് വലിയ വിപ്ലവങ്ങൾ കാണിക്കുന്നത്. നമ്മള് സബ്സിഡിയൊക്കെ മാറ്റി മാർക്കറ്റ് റേറ്റിലേക്ക് കൊണ്ടുവരിക. പക്ഷേ സാധാരണക്കാരുടെയും പാവങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഏരിയ വരുമ്പോൾ അവർക്കൊക്കെ കേന്ദ്രം നൽകുന്ന സബ്സിഡി, അതാണ് ഈ 49 രൂപയും 47.5 രൂപയും സബ്സിഡിയായി തിരിച്ചു വരിക. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. പല ചോദിക്കാറുണ്ട്, ഈ ജനധൻ അക്കൗണ്ട് 30 കോടി തുടങ്ങി അക്കൗണ്ട് തുടങ്ങിയിട്ട് പാവപ്പെട്ടവർ എന്ത് കിട്ടുന്നത്? യെസ്, ഇതാ പാവപ്പെട്ട കിട്ടുന്ന ഒരു സിലിണ്ടർ മേടിക്കുമ്പോൾ 47 രൂപ ഇതാ തിരിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നേരെ വരുന്നത്.